ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊച്ചിയിൽ 4 ദിവസത്തെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഇവിടെ നാട്ടിലെത്തി പുതിയൊരു തരത്തിൽ യൂട്യൂബിൽ വീഡിയോസ് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. കൂടുതൽ ദിവസങ്ങളിൽ അതായത് ഡെയിലി തന്നെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടുതൽ മാക്സിമം ഐഡിയാസ് ഷെയർ ചെയ്യുക, ടെക്നിക്സും മോട്ടിവേഷണൽ ക്ലിപ്സുകളും ഇതിലൂടെ ഷെയർ ചെയ്യുക, നോളജ് ഷെയർ ചെയ്യാന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രൂപത്തിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്രയാണ് ഈ ഒരു യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സക്സസ്ഫുള്ളോട്ട്, ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുള്ളി സക്സസ്ഫുൾ ആണ് എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ സക്സസ്ഫുള്ളോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കരിയർ, എൻ്റെ കരിയർ ഞാൻ വിചാരിക്കുന്ന ഒരു പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇനി ആ പോയിന്റ് ഇതിനു മുൻപ് ഒരു 3 വർഷം 4 വർഷം മുൻപ് ഉണ്ടായിരുന്ന എൻ്റെ ഡ്രീം പലതും ഞാൻ അച്ചീവ് ചെയ്യും. കരിയർ ലെവലിലായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ അച്ചീവ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത പോയിന്റിലോട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നാലെ പോയിക്കൊണ്ട് അപ്പൊ ഇത് എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണം. നമുക്ക് ഒരിക്കലും ഓക്കെ ഇത്ര വർഷം വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആവുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കില്ല. അപ്പൊ നമ്മുടെ ലൈഫ് എപ്പോഴും അഡ്വഞ്ചറസ് ആവണമെന്നുണ്ടെങ്കിൽ, ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ ആ രൂപത്തിൽ അടുത്ത പോയിന്റിലോട്ടുള്ള യാത്രയിലാണ് നിങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള ഒരു പോയിന്റിലോട്ടുള്ള യാത്രയിലാണ് ഞാൻ, എന്റേതായിട്ടുള്ള പോയിന്റിലോട്ടുള്ള യാത്ര. നമ്മൾ സഹയാത്രികരാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. പല പല മേഖലകളിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുക, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ പ്ലാനിലുണ്ട്. നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഒരു കോഴ്സ് വർക്ക് ബുക്ക് ഉണ്ട്, ആ വർക്ക് ബുക്ക് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കാണിക്കാം. അതിനെ മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു വേർഷനിലോട്ട് അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രിന്റിങ്ങോട് കൂടിയിട്ട് നമ്മൾ കണ്ടന്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിന്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 25-ാം തീയതിക്ക് മുൻപായിട്ട് കിട്ടുമോ എന്നറിയാൻ കൂടി വേണ്ടി പോയി നോക്കാം. പോയിട്ട് അതിനെ ഡിസ്കസ് ചെയ്തിട്ട് വേണം വരാൻ. ഇവിടെ ബസ്സിലൊന്ന് കാരണം ോട്ടാണ് ശരിക്ക് നമ്മൾ ടു ഡു ലിസ്റ്റ് ആണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. നിങ്ങള് ഞാൻ ടു ഡു ലിസ്റ്റ് ഇതുപോലെ എന്ത് ചെയ്യും, എല്ലാ ദിവസവും രാവിലെയുള്ള മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. ഇന്ന് എന്ത് ചെയ്യാനുണ്ട്, ഒന്നുകിൽ എന്ത് ചെയ്യും വീട്ടിൽ നിന്ന് തന്നെ എഴുതും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും ഓഫീസിലെത്തിയതിനു ശേഷം ഫസ്റ്റ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ അത് എഴുതിയിട്ട് എന്ത് ചെയ്യും, ടീമിനായിട്ടൊന്ന് മീറ്റ് ചെയ്യും. ഞാനിങ്ങനെ ടിക്ക് ഇട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകളാണ് ടിക്ക് എടുത്തത്. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഓൾമോസ്റ്റ് ഒരു 11-12 മണിയാകുമ്പോഴേക്കും നമ്മൾ ചെയ്തു തീർക്കണം എന്നുള്ളത്. പിന്നീട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അറൌണ്ട് 4 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ടാസ്ക് ഉണ്ട്, അടുത്ത 2 ടാസ്കാണുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന്, നമ്മുടെ വർക്ക് ബുക്ക് ഫൈനലൈസ് ചെയ്യണം. സോ അതുകൊണ്ട് നമ്മുടെ ഡിസൈനറായിട്ടുള്ള അമീർഖാനെ പോയിട്ട് മീറ്റ് ചെയ്യണം. മറ്റൊരു കാര്യമുള്ളത് റെക്കോർഡിംഗ് ആണ്, അതായത് ഓഡിയോ റെക്കോർഡിംഗ്. വാട്സപ്പിലൂടെ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വിടുന്നു. സക്സസ് ടോക്ക് ഷോ എന്ന് പറയുന്ന ഒരു ടോക്ക് ഷോ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്. നമ്മുടെ തന്നെ ഓൺ സ്റ്റുഡിയോ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ബട്ട് നോക്കാം. അപ്പൊ ഇന്ന് അതിന്റെ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റുഡിയോ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞെത്തി. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മെസ്സേജ് മോർണിംഗിൽ പാസ് ചെയ്യാം. ഇങ്ങനെ മോർണിംഗ് വാക്കിലാണുള്ളത്. ആ മെസ്സേജ് ഇതാണ്, ദ സൈസ് ഓഫ് യുവർ സക്സസ് ഡിസൈഡ്സ് ദ സൈസ് ഓഫ് ഓക്കെ സോറി ദ സൈസ് ഓഫ് യുവർ സക്സസ് ഡിസൈഡ്സ് ദ സൈസ് ഓഫ് യുവർ തോട്ട്. നിങ്ങളുടെ ചിന്തയുടെ വലുപ്പമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ വലുപ്പം തീരുമാനിക്കുന്നത്.
ഇത് മോർണിംഗ് വാക്കില് ഇന്ന് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ വാട്സപ്പിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിവേ, അത് ദാറ്റ് വാസ് വൺ ഓഫ് ദ എക്സ്പീരിയൻസ്. അടുത്തുള്ളത് എന്താ വെച്ചാൽ നല്ല റെക്കോർഡിംഗ് ആണല്ലോ. അത് ടീം ലിസ്റ്റ് വിളിച്ചു നോക്കണം. വിളിച്ചു നോക്കിയിട്ട് ഹലോ ഷമീർ, എന്താണ്, റെഡി ആണോ? ഫ്രീ ആണോ? ഇറ്റ്സ് ഡൺ. ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ആള് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ആദ്യം നമ്മൾ ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചതിന് ശേഷം പോവും. ഹായ് എവ്രിവൺ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ ഒന്ന് രണ്ട് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഡിലേ ആയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാലേ അറിയുള്ളൂ ആൾ നമ്മളെ റെക്കോർഡിങ്ങിന് പറ്റിയ ഒരു സിറ്റുവേഷനിലാണോ, അതല്ല നമ്മളോട് ചിലപ്പോൾ മടങ്ങാൻ പറഞ്ഞെന്ന് വരും. നോക്കണം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ചെറിയൊരു സർവീസ് ഉണ്ട്. ചെറുതായിട്ടൊരു ഞങ്ങളൊരു ഒരു അവധി ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സും പുറത്തു പോയിരുന്ന സമയത്ത് ഒരു മദ്യപിച്ച ഒരാൾ വന്നിട്ട് വാഹനത്തിന് ചെറുതായിട്ടൊന്ന് ഒരസീറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതും വലുതുമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ലക്ഷ്യങ്ങൾ എഴുതി വെക്കേണ്ട രീതി എങ്ങനെയെന്ന് പറയാമോ? ശരിക്കും ഡയറി, ഇതുപോലൊരു ഡയറി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കൊണ്ട് നടക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഡയറി നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. 10-15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അപ്പം ഈ അതിൽ നമ്മുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, വെൽത്ത് എങ്ങനെയൊക്കെ, സമ്പത്ത് എങ്ങനെയായിരിക്കണം, ബിസിനസ് എങ്ങനെയായിരിക്കണം, ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ കരിയർ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ക്ലാരിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് റിസൾട്ട് ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുബായിലോട്ട് പോകണം എന്ന് ഒരു ലക്ഷ്യമുള്ളവനെ ദുബായിൽ എത്തുള്ളൂ. അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്തവർ ഒരിക്കലും ദുബായിൽ എത്തില്ല. ലക്ഷ്യം ഉണ്ടാവുക, അത് എഴുതി വെക്കുക, അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. എനിവേ, വളരെ നല്ല ക്വസ്റ്റ്യൻ. ഇനി അതൊരു ക്വസ്റ്റ്യൻ. ജീവിതത്തിൽ സംഭവിച്ച ദുരാനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നു, ഓർക്കാതിരിക്കാനുള്ള വഴി? അത് നമ്മൾ വിട്ട് കളയണം. അത് വിട്ട് കളയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഒരു കാര്യം, ഏത് ദുരനുഭവം ആയിക്കോട്ടെ, അതിൽ നിന്ന് ഒരു പാഠമെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് അവസരം ഒരുങ്ങിയത് ദുരനുഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നുള്ള എന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് എൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. ആ ഒരു ബ്ലെസ്സിങ്സിന് എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളോടോ വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ നമുക്കൊരു വെറുപ്പോ വിദ്വേഷമോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കളയണം. മാപ്പ് കൊടുത്തിട്ട് കളയുക. എങ്ങനെ മാപ്പ് കൊടുക്കുക? നേരിട്ട് പോയിട്ട് പറയേണ്ട, മനസ്സിനുള്ളിൽ കണ്ണടച്ചിട്ട് വ്യക്തികളെ കണ്ട് ആ വ്യക്തികളോട് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, ഐ ഫോർഗീവ് യു, ഐ ഫോർഗീവ് യു, ഐ ഫോർഗീവ് യു എന്ന് പലവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആദിത്യമര്യാദ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എല്ലായിടത്തും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളുടെ ഫീലിങ്സ് മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളും എന്തായിരിക്കണം, മറ്റുള്ള വ്യക്തികളെ ഇതുപോലെ ബഹുമാനിക്കാനും മനസ്സിലാക്കാനും ആദരിക്കാനും സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സ് കാണിക്കണം. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അതാണ് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുക. നമ്മളെപ്പോഴും അങ്ങോട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല രീതിയിൽ ആദരവും ബഹുമാനം. ഫ്രീ ആണോ? അർക്കില്ലെന്ന് പറഞ്ഞാ എപ്പോഴാ ഫ്രീ ആവാ? സൗണ്ട് എഞ്ചിനീയറെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഓൾറെഡി വർക്ക് ഉണ്ട്, 1 അവർ കഴിഞ്ഞിട്ട് ഫ്രീ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കാറ് ഇവിടെ തൊട്ടപ്പുറത്തൊരു നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു കാറ് സർവീസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ആ ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്യാം. അവർ പറഞ്ഞിട്ടുള്ളത് ഏർലി മോർണിങ്ങിൽ കൊണ്ടു നടാൻ, നേരെ സ്റ്റുഡിയോക്ക് തന്നെ വീണ്ടും പോകാം. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് പോകുന്നതിനിടയ്ക്ക് നമ്മളൊരു ചെറിയൊരു ഷോപ്പിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരി. ഞാനിവിടെ വീഡിയോ എഡിറ്ററാണ്. എവിടെ? റെഡ്എക്സ്. ഓക്കെ, സന്തോഷം. വളരെ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടതാണ്. വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടുണ്ട്. നമ്മുടെ ഒരു ഫോളോവറെ നമ്മൾ കണ്ടതാണ്.
വർക്ക് ഇൻ ദ ബിസിനസ് എന്ന മോഡലോട്ട് നിങ്ങൾക്ക് മാറാം. അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ ആ ബിസിനസ്സിൽ തന്നെ നിങ്ങൾ തന്നെ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രീ ടൈം കിട്ടുന്നില്ല, കസ്റ്റമേഴ്സ് നിങ്ങളെ ബന്ധപ്പെടുന്നു, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നില്ല. എന്നാൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്നത്തെ വർക്കുകളൊക്കെ ഏകദേശം ഫൈനലായി, 10 ഓഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ നമുക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. സാം ഷമീർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്, വളരെ മികച്ച സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം കൂടുതൽ എപ്പിസോഡുകളും കാര്യങ്ങളും. ഇപ്പോൾ പിൻവാങ്ങുന്നു, സീ യു ലേറ്റർ, ബൈ ബൈ, ടേക്ക് കെയർ.